ആണായി അഭിനയിച്ച മലയാളത്തിലെ നടിമാർ. എം ടി വാസുദേവൻ നായർ എഴുതി വേണു സംവിധാനം ചെയ്ത മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദയ എന്ന സിനിമ 1998 പുറത്തിറങ്ങി. 101 രാവുകളിലെ സുമൃതിയുടെ കഥയിൽ നിന്ന് അയഞ്ഞാണ് ചിത്രത്തിന്റെ കഥാഗതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിവൃത്തം കുറച്ച് വ്യത്യസ്തവുമാണ്. വിശാൽ ഭരദ്വാജാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഛായാഗ്രഹം വേണുവിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഇത്. ദേശീയ ചലച്ചിത്ര അവാർഡുകളിലും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിലും മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡുകൾ അദ്ദേഹം നേടി. 1998 കാലയളവിലെ മോളിവുഡ് സ്ക്രീനുകളിൽ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു മഞ്ജു വാര്യർ. ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാമെന്ന് അവർ തെളിയിക്കുകയും ചെയ്തു. സമീർ എന്ന ധീരനായ പുരുഷ യോദ്ധാവായി വേഷമിടുന്ന ഒരടിമ പെൺകുട്ടിയുടെ വേഷമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1993 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണേ സത്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആനിയുടെ അരങ്ങേറ്റം. 1995 പുറത്തിറങ്ങിയ മഴയത്തു മുൻപേ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മലയാളത്തിലെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് അവർ നേടി. പി ജി സംവിധാനം ചെയ്ത പാർവതി പരിണയമാണ് അവരുടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രം. രസതന്ത്രത്തിന്റെ ആദ്യ പകുതിയിൽ മീരയുടെ കഥാപാത്രം പുരുഷന്മാരിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ പുരുഷന്റെ വേഷം ചെയ്യുന്നു. ഇതാദ്യമായല്ല ഒരു നടി ഒരു മലയാള സിനിമയുടെ പ്രധാന ഭാഗങ്ങളിൽ ആൺകുട്ടിയായി അഭിനയിക്കുന്നത്. ബാലചന്ദ്രൻ എന്ന സംവിധാനം ചെയ്ത അമ്മയാണേ സത്യം എന്ന സിനിമയിൽ ബാലവേലക്കാരിയായി ആനി ഒരു വീട്ടിൽ കുറെ പുരുഷന്മാരോടൊപ്പം താമസിച്ചിരുന്നു. മോഹൻലാലും മീരാജാസ്മിനും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്.